أعوذ بالله من الشيطان الرجيم. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഈ വചനം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത്. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാതു ദുനിയ, സത്യത്തെ നിഷേധിച്ചവർക്ക് ഭൗതിക ജീവിതം അത്യാകർഷകമാക്കപ്പെട്ടിരിക്കുന്നു. വയസ്ഖറൂന മിനല്ലദീന ആമനു, അവർ സത്യവിശ്വാസം കൈക്കൊണ്ടവരെ പരിഹസിക്കുകയാണ്, പുച്ഛിക്കുകയാണ്. വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, എന്നാൽ തഖവയുള്ളവർ തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരെക്കാൾ ഉന്നതർ. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ തന്നെ നൽകുന്നതാണ്. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിടെ വിശദീകരിച്ചത് എന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിനോടുള്ള അവൻ്റെ വിധേയത്വത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രേരണ യഥാർത്ഥത്തിൽ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ആകർഷണീയതയാണ്. അമിതമായ ആകർഷണം, ഭൗതിക ജീവിതത്തോടുള്ള അമിതമായ ആകർഷണം. എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ? അള്ളാഹു ഒരു പരീക്ഷണം എന്ന നിലക്ക് മനുഷ്യന് നൽകിയതാണ് ഈ ജീവിതത്തിലെ പകിട്ടുകൾ, ആഡംബരങ്ങൾ. അതിൽ ആസ്വദിക്കാവുന്നവയുണ്ട്. വിശ്വാസി ആസ്വദിച്ചുകൂടാ എന്നല്ല, ആസ്വദിക്കാനാണ് വിശ്വാസിയോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് കേവലാസ്വാദനമാകരുത് എന്ന് മാത്രം. ഭൗതിക ജീവിതത്തിൻ്റെ പകിട്ടുകളിൽ അമിതമായി നമ്മൾ ആകർഷിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നാം അശ്രദ്ധനാവും. യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ള അശ്രദ്ധ വരും, ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള അശ്രദ്ധ വരും. ആ അശ്രദ്ധ നമുക്കറിയാം, ഗഫലത്ത് എന്നാണ് ഖുർആൻ അതിനെ വിളിച്ചത്. അത് ഗ്രാജ്വലായി പടിപടിയായി വളർന്ന് പലപ്പോഴും നമ്മെ തന്നെ നാം നിഷേധിക്കുന്ന, ജീവിത യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള നിഷേധമായി മാറും. ദൈവനിഷേധികളൊക്കെ അപ്രകാരമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അള്ളാഹു എന്ന സൂപ്പർ പവറിനെക്കുറിച്ചുള്ള ചിന്ത യഥാർത്ഥത്തിൽ മനുഷ്യനിൽ അന്തർലീനമാണ്. അതവന് പെട്ടെന്ന് മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്, വളരെ സിമ്പിളായൊരു സംഗതിയാണ്. പക്ഷേ നിഷേധമായി മാറും. പിന്നെ അങ്ങനെ നിഷേധമായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുക, അവൻ്റെ ദൃഷ്ടിയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവായിരിക്കും. ഭൗതിക ജീവിതം, അതിലെ സുഖങ്ങൾ, അതിലെ ആനന്ദങ്ങൾ ഒക്കെ. അപ്പോൾ സ്വാഭാവികമായി അതിന് ശരിവെക്കുന്ന ന്യായങ്ങളും വാദങ്ങളുമൊക്കെ അവൻ്റെ ജീവിതമായി മാറും, ജീവിത ദർശനങ്ങളായി മാറും. പരലോക ജീവിതത്തിന് വേണ്ടി അവന് അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. എന്ന് മാത്രമല്ല, വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഉറപ്പായും വരാനുള്ള ഈ പാരത്രിക ജീവിതത്തിന് വേണ്ടി ഇപ്പോഴുള്ള ഈ ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളും അനുഭൂതികളും രസങ്ങളുമൊക്കെ ഉപേക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്നവർക്ക് തോന്നും. അതാണ് എന്താച്ചാൽ, മനുഷ്യൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ഭൗതികമായ പുരോഗതിയാണ്. നേട്ടമെന്നാൽ ഭൗതികമായ സ്ഥാനമാനങ്ങളും സുഖസൗകര്യങ്ങളും ലഭിക്കലാണ് എന്ന ഒരു വീക്ഷണമാണ് ഇത്തരം ആളുകൾക്കുണ്ടാവുക. അതാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊരു മറുവശമുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസികൾ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരിലധികം ആളുകൾക്കും ഭൗതിക സുഖങ്ങൾ ഇവർക്കുള്ള അത്ര ലഭിച്ചുകൊള്ളണമെന്നില്ല.
ദാരിദ്ര്യമുണ്ടാകാം, വേദനകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. മനസ്സിലായില്ലേ? അപ്പോൾ അവരെക്കുറിച്ച് നല്ലത് പറയാനോ പിന്തുണക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല. അവരുടെ മാർഗം, ഈ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മാർഗം ശരിയല്ല എന്നതിന് ഈ ഭൗതികവാദികൾ തെളിവായി ഇത് ഉദ്ധരിക്കുകയും ചെയ്യും. സത്യത്തിൽ എന്തൊരു വിരോധാഭാസമാണ്. നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു മദ്യത്തിനടിമപ്പെട്ട ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം മദ്യപാനമാണ് ഏറ്റവും വലിയ സുഖം അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ സർക്കാർ ചിലവിൽ വലിയ മദ്യശാലകൾ വരുന്നുണ്ട്, സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അതാണ് അവൻ്റെ സുഖം. അപ്പോൾ ഒരു ഇസ്ലാമിക് കൾച്ചർ എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് അവൻ്റെ വീക്ഷണത്തിൽ മണ്ടത്തരമാണ്. കുറച്ച് കുടിച്ചിട്ടില്ലെങ്കിൽ മോശമാണ്, കുറച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മോശമാണ്. ഓരോന്നും ഇപ്പം സ്ത്രീകളുമായുള്ള അനാവശ്യ ബന്ധങ്ങൾ, അത് ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സദാചാരത്തിൻ്റെ പേരിൽ അതിന് നിയന്ത്രണം വേർപ്പെടുത്തുക എന്നത് ശരിയല്ല, അത് വിഡ്ഢിത്തമാണെന്ന് പറയുന്നവരാണ് ഇവർ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ പുതിയ ഓരോ ചിന്തകൾ വന്നതൊക്കെ. സ്വന്തം ഇണയെപ്പോലും മറ്റുള്ളവർക്ക് ഭോഗിക്കാൻ നൽകാൻ മാത്രം ബുദ്ധിയായി മനുഷ്യൻ മാറി. ഒരു ധനത്തെ മാത്രം ആഗ്രഹിച്ച് മോഹിച്ച് നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കി, അവൻ്റെ ജീവിത ലക്ഷ്യം അതാണ്. ഏത് മാർഗമായാലും കുഴപ്പമില്ല, വാരിക്കൂട്ടണം എന്ന ചിന്ത, അതാണ് ജീവിത വിജയം എന്നാണ് അവൻ വിചാരിക്കുന്നത്. മറ്റൊന്നും അവിടെ പ്രശ്നമല്ല. അത് നമ്മൾ കാണുന്നതാണ് ഈ സാമ്പത്തിക രംഗത്ത്. അതുപോലെ അധികാരം, അധികാരം വലിയൊരു പ്രശ്നമാണ്. അധികാരം മോഹികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അധികാരം കൈവശപ്പെടുത്തണം. ആളുകളെ കൊന്നിട്ടോ വർഗീയവാദം പ്രചരിപ്പിച്ചിട്ടോ എങ്ങനെങ്കിലുമൊക്കെ ഉണ്ടാക്കും. മനസ്സിലല്ലേ? അപ്പോൾ വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെയോ ഒക്കെ പേരിൽ ഇത്തരം നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന എന്നത് ഇവർക്കിഷ്ടമല്ലാത്തതാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അതാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നവരോ അവർ വയസ്ഹറൂന മിനല്ലദീന ആമനൂ, അതാണ് അവർ ചെയ്യുക. അവർ പുച്ഛിക്കും, പരിഹസിക്കും. ആരെ? ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകളെ അവർ പരിഹസിക്കും. ഇതൊരു വല്ലാത്ത സംഗതി. സത്യത്തിൽ നോക്കൂ, എന്തിനാണ് ഇവർ പരിഹസിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്തിനാണ് ഇവർ പരിഹസിക്കുന്നത് എന്ന്. ഇപ്പോൾ ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ഹലാലായത് മാത്രം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണെന്ന് വെക്കുക. അയാൾക്ക് ഒരു ഡ്രസ്സേ ഉള്ളൂ. ഞാൻ ഉദാഹരണം പറയാം. വേറൊരാളുണ്ട്, അയാൾ അന്യായമായ രീതിയിൽ കട്ടും അതുപോലെ തന്നെ കവർച്ച ചെയ്തും ഒക്കെ ജീവിക്കുന്ന ഒരാളാണ്. അയാൾക്ക് നല്ല ഡ്രസ്സുണ്ടാവും, ഒരുപാട് ഡ്രസ്സുകളുണ്ടാവും അല്ലേ? രണ്ടാമത്തെ ആളുകൾ ആലോചിച്ച് പോകും. രണ്ടാമത്തെ ആൾ ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ള ആളായിരിക്കും, ഒക്കെ ഉണ്ടാവും. ഒന്നാമത്തെ ആളോ, അയാൾക്കൊന്നും ഉണ്ടാവില്ല. അയാളിങ്ങനെ കിട്ടുന്നത് കൊണ്ട് അടക്കി പിടിച്ച് ജീവിച്ച ആളാണ് അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഇവിടെ ഈ ആളുകളെ, ഇങ്ങനെ അടക്കി പിടിച്ച് ജീവിക്കുന്ന ആളുകളെ, ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്ന ആളുകൾ പരിഹസിക്കും, പുച്ഛിക്കും. വയസ്ഹറൂന മിനല്ലദീന ആമനു, പുച്ഛമുണ്ടാകും, പരിഹാസം ഉണ്ടാകും. അത് സത്യത്തിൽ അജ്ഞതയാണ്, അജ്ഞതയാണ്. നോക്കൂ, ഭൗതിക നേട്ടങ്ങൾ ലഭിക്കുന്നു എന്നത് അവർ സത്യത്തിലാണ്, ന്യായത്തിലാണ് എന്നതിന് തെളിവാണോ? അല്ല, അതല്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി അത് പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിലെ ജീവിതം മനോഹരമായി ലഭിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ എന്തല്ല, അത് ഒരു നന്മയുടെ, ഒരു അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ വലിയവനാണ് എന്നതിൻ്റെ അടയാളമല്ല. അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഇസ്രാഹ് 17-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ യുരീദ്. മൻ കാന യുരീദുൽ ആജില, ക്ഷണികമായതിനെ, ആജിലത്തിനെ,
ഇഹലോകത്തെ ഭൗതിക ലോകത്തെയാണ് വല്ലവരും ഉദ്ദേശിക്കുന്നത് എങ്കിൽ അജ്ജൽന ലഹു ഫീഹാ മാഷ, അവർക്ക് നാം ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ വേഗത്തിൽ നൽകും, അത്രയേ ഉള്ളൂ. അതെന്തല്ല, അതൊരു വലിയ സംഗതിയല്ല എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. മനസ്സിലായി? ഭൗതികമായ ഈ ക്ഷിപ്ര ലാഭങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അല്ല പറയാ, നാം അത് ഉടനെ നൽകും. നാം ഇച്ഛിച്ചത് ഇച്ഛിക്കുന്നവർക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്, അത്രയേ ഉള്ളൂ. അതൊരു പിന്നെ അവൻ നല്ലവനാണ് എന്നതിനുള്ള ഒരു തെളിവല്ല യഥാർത്ഥത്തിൽ അത്. അത് അങ്ങനെ ഒരു തെളിവായി ആരും കാണേണ്ടതില്ല എന്നർത്ഥം. ഈ ആളുകൾ യഥാർത്ഥത്തിൽ വിശ്വാസികളെ പരിഹസിക്കും. പക്ഷേ എത്ര ദിവസം പരിഹസിക്കും, എത്ര ദിവസം പരിഹസിക്കും? മനുഷ്യനങ്ങനെയാണ്. മനുഷ്യൻ്റെ വിചാരം എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ വിചാരം കുറച്ച് പണം ഉണ്ടെങ്കിൽ, കുറച്ച് സൗകര്യം ഉണ്ടെങ്കിൽ അവനെ അള്ളാഹു ബഹുമാനിച്ചു എന്ന് വിചാരിച്ച് നടക്കണവനാണ്. അധികം ആളുകളും അങ്ങനെയാണ്. സത്യത്തിൽ അങ്ങനെയാണോ? അത് പരീക്ഷണമല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായതല്ലേ അത് പഠിപ്പിച്ചത്? വളരെ കൃത്യമായിട്ടല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളോ സൗകര്യങ്ങളോ അല്ല യഥാർത്ഥത്തിൽ പ്രധാനം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കണ്ണിന് കാഴ്ച ഉണ്ടാകുള്ളൂ. ഇപ്പം നമുക്ക് കണ്ണിന് കാഴ്ചയല്ല. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിച്ചത് ഈ ഭൗതിക ജീവിതമാണ് ഏറ്റവും പ്രധാനം എന്നാണ്. അങ്ങനെയല്ലല്ലോ. അള്ളാഹു തആല എത്ര സ്ഥലത്താണ് നമുക്കത് പറഞ്ഞു തന്നത്. അല്ലേ, സൂറത്ത് ഫജർ നമ്മൾ നോക്കിയാൽ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ അള്ളാഹു പരീക്ഷണാർത്ഥം കുറച്ച് നിഅമത്ത് കൊടുത്താൽ, അനുഗ്രഹം കൊടുത്താൽ അവൻ പറയും, ഓ എന്നെ അല്ലാ ബഹുമാനിച്ചു എന്ന് പറയും. വഅമ്മ ഇദാ മബ്തലാഹു ഫഖദർ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹല. ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് അവൻ്റെ ഉപജീവനത്തിൽ ഒരല്പം കുറവ് വരുത്തിയാൽ, ഒന്ന് പിടിച്ചു വെച്ചാലോ, അവൻ പറയും, ഓ അള്ളാഹു എന്നെ പരീക്ഷ എന്നെ അപമാനിച്ചു എന്ന് പറയും. ആണോ? അല്ല. ആളുകൾ അങ്ങനെയാണ്. കാരണം വെച്ചാൽ ആളുകൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ ഗുണം കിട്ടിയാൽ ജനങ്ങൾ പറയും, അള്ളാഹു എന്നെ ബഹുമാനിച്ചു എന്ന്. ഭൗതിക ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും നേരിട്ടാൽ പറയും, ഓ അള്ളാഹു എന്നെ വല്ലാതെ അപമാനിച്ചു എന്ന് പറയും. സത്യത്തിൽ ഭയങ്കര അബദ്ധമാണത്. ആ അള്ളാഹു ബഹുമാനിച്ചത് കൊണ്ട് തന്നതല്ല ജീവിതത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഭൗതിക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ അള്ളാഹു പിടിച്ചു വെച്ചെങ്കിൽ അത് അപമാനവുമല്ല, അപമാനിക്കാൻ വേണ്ടിയല്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നമുക്ക് ഇക്രാമാവുക, അതെപ്പോഴാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ചെലവഴിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകിയാൽ അത് അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അത് അനുഗ്രഹമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.